ഹലോ ഫ്രണ്ട്സ്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. അതുപോലെ കമൻറ്റുകളും അയക്കുക. കമൻറ്റുകൾ അയച്ചെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നത് എങ്ങനെ നമ്മുടെ കുട്ടികളുടെ ഈ ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസ തടസ്സം നമ്മൾക്ക് ഇല്ലാതാക്കാം എന്നുള്ളതാണ്. വളരെയധികം കുട്ടികൾ ഇപ്പോൾ മരണപ്പെടുന്നത് ഈ ശ്വാസ തടസ്സം ഉണ്ടായ ആഹാരം കഴിക്കുമ്പോൾ നെഞ്ചസ്ത് കുടുങ്ങി അങ്ങനെയാണ്. അപ്പോൾ ഇതുവഴി വളരെയധികം കുട്ടികൾ മരണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെ തടയാം എന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായും ഇതുണ്ടാകുന്നത് അശ്രദ്ധ മൂലമാണ് പ്രധാനമായും ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ ഉണ്ടായാൽ തന്നെയും അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വളരെ അധികം സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇത് പരിഹരിക്കാനുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് പ്രധാനമായും കുട്ടികളുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ തിരിച്ചറിയാം. അവരുടെ ശ്വാസ തടസ്സം, വെപ്രാളം, ചുമ, തലകറക്കം, അതുപോലെ മുഖം നീലിച്ച് വരിക, ഇതെല്ലാം കാണുന്നത് വഴി അവരുടെ നെഞ്ചത്ത് എന്തോ ഉടക്കി എന്നുള്ളത് നമ്മൾക്ക് ബോധ്യമാകും. അപ്പോൾ തന്നെ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള നമുക്ക് ശുശ്രൂഷ നൽകാം. പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് കുട്ടിയെ നമ്മുടെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് നെഞ്ചത്തെ ചെറുതായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് വയറ്റിൽ അമർത്തുക. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് പുറത്ത് വരും. പിന്നെ കുട്ടികൾക്ക് ഈ പാനീയങ്ങളും അതും ഒന്നും കൊടുക്കാതിരിക്കുക. ആ സമയം അങ്ങനെ കൊടുക്കുന്നത് വഴി അത് കൂടുതൽ ഉള്ളിലേക്ക് പോവുകയും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾ മരണപ്പെടാൻ ഇടയാകുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇത് പുറത്ത് വരുമ്പോൾ അത് വിരലുകൾ ഉപയോഗിച്ച് എടുത്ത് കളയുക. എന്നിട്ട് ഒരു ശുശ്രൂഷ, പ്രാഥമികമായ ശുശ്രൂഷ തേടുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ. താങ്ക് യു ഫ്രണ്ട്സ്.